സൂര്യേട്ടൻ കമ്പനി നടന്നതെല്ലാം തുറന്നു പറയണം. എന്ത് തന്നെ പറഞ്ഞാലും എനിക്കിതല്ലേ ഉള്ളൂ ദേവു പറയാൻ. എനിക്കൊന്നും അറിയില്ലെന്ന് മാത്രം. സൂര്യേട്ടന് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും പറയണം. അതിനെനിക്ക് ആരെങ്കിലും സംശയം വേണ്ടേ? ആരെ സംശയിക്കാൻ? ആലോചിച്ചിട്ട് എനിക്ക് നല്ല പേടിയുണ്ട്. ഒന്നാമതേ ആ പോലീസുകാർ ആകെ ദേഷ്യത്തിലാ പോയത്. ഇനി അതിന്റെ വൈരാഗ്യം കാണിക്കോ? അപ്പോ ഇത്രയും ധൈര്യമുള്ളല്ലേ. എനിക്ക് അതിലും പേടിയാ. പിന്നെ ഒറ്റ ധൈര്യമുള്ളൂ. അതെന്താ? താൻ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യം. ദേവു അകത്തേക്ക് വരണ്ട, പോലീസ് സ്റ്റേഷനാ. ഞാൻ പോയിട്ട് വരാം. അത് വേണ്ട, ഒറ്റയ്ക്ക് സൂര്യേട്ടൻ പോകണ്ട, ഞാനും കൂടി വരാം. അത് വേണ്ട, ഞാൻ കാരണം താനിങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമാവും. അതുമല്ല ഇത് പോലീസ് സ്റ്റേഷനാ, താൻ വരണ്ട. അതിനെന്താ സൂര്യേട്ടാ? സൂര്യേട്ടൻ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് പേടിയാ. എന്താണെങ്കിലും ഞാനും വരാം കൂടെ. വാ. ആഹാ, എത്തിയല്ലോ രണ്ടുപേരും. സി എസ് ആർ ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ. കേട്ടോ സുജാതെ, ഇതാണ് ഞാൻ പറഞ്ഞ ചാൻസിറാണ്. ഈ കൊച്ചോ, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ സാറെ. ഞാനെന്തിന് കള്ളം പറയണം? ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് പാവാണെന്നൊന്നും കരുതണ്ട. നിങ്ങളിരിക്കെ, ഞാൻ സി എസ് ആറിനെ കണ്ടിട്ട് വരാം. സൂര്യേട്ടൻ പോലീസ് സ്റ്റേഷന് മുമ്പ് കയറിയിട്ടുണ്ടോ? കണ്ടിട്ട് പോലുമില്ല. ദേവിയോ? ഞാൻ മര്യാദയ്ക്ക് പോലീസുകാരെ പോലും കണ്ടിട്ടില്ല. പിന്നല്ലേ പോലീസ് സ്റ്റേഷൻ. സാർ ചെല്ലാൻ പറഞ്ഞു, അകത്തോട്ടല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഒരു പരാതി എഴുതരൂ, എന്നാൽ എനിക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ കഴിയൂ. ശരി ശരി, വന്നാ മതി. സാർ. ആ കയറി വാ. ഇവിടെ എന്താടാ, നിന്റെ ബോഡി ഗാർഡാണോ? നീ ഇവളെയും കൊണ്ടേ നടക്കത്തുള്ളൂ. കമ്പനി കാണിച്ചതുപോലെ അഭ്യാസം ഇവിടെയും കാണിക്കാനാണ് പരിപാടിയെങ്കിൽ ഇപ്പോഴെന്താ? നിന്റെ നാവിറങ്ങിപ്പോയോ? ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അവിടെ കിടന്നു തകർത്തത്. കൂടെ വനിതാ പോലീസ് ഇല്ലാതെ പോയി. ഇല്ലെങ്കിൽ ഇവിടെ കൈയോടെ പൊക്കിയനെ. പോട്ടെ സാറേ, അതിന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്താണെന്ന് തോന്നുന്നു. തൽക്കാലം ചാൻസി റാണിയൊന്ന് പുറത്തേക്ക്. നിന്റെ ഭർത്താവിനെ വിശദമായി ചോദ്യം ചെയ്യാനുണ്ട്. എന്നിട്ട് വിളിക്കാം.